ഷൈൻ പത്തിയൂരിന്റെ കവിതാ സമാഹാരം മിഴികൾ പറഞ്ഞത് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. കരിയിലക്കുളങ്ങരയിൽ മുൻമന്ത്രി ജി സുധാകരൻ പ്രകാശനകർമ്മം നിർവഹിച്ചു. ഷൈൻ പത്തിയൂരിന്റെ കവിതാ സമാഹാരം മിഴികൾ പറഞ്ഞത് മുൻമന്ത്രി ജി സുധാകരൻ പ്രകാശനം ചെയ്തു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. കവിതയായാലും നോവലായാലും കഥയായാലും നാടകമായാലും എന്തായാലും എല്ലാ രംഗത്തും ഒരു 10-12 പേരേ ഉള്ളൂ പറയാൻ. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് ബാക്കിയൊന്നും കാണുമില്ല. ഇതാണ് ഇവിടെ പറഞ്ഞത്. ഇത് കാണിക്കുന്നത് സാഹിത്യത്തിൻ്റെ സാഹിത്യത്തെപ്പറ്റി മൊത്തത്തിലോ കലകളെപ്പറ്റി മൊത്തത്തിലോ അല്ലെങ്കിൽ സംഗീതത്തെപ്പറ്റി മൊത്തത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ശാഖയെപ്പറ്റിയോ പൂർണ്ണമായി മനസ്സിലാക്കുന്നവരുടെ എണ്ണം തീരെ കുറവാണ്. ഇഷ്ടപ്പെട്ട ആളുടെ കവിതകൾ മാത്രം വായിച്ചു അത്തരം ആളുകളുമായുള്ള സഹവാസം കൊണ്ടും അവർ കഴിവുള്ളവരായിരിക്കും. അവരെ മാത്രം പറയുകയും താൻ വായിക്കാത്ത കവികളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു നിരൂപണ സമ്പ്രദായമാണ് ഇപ്പോൾ കേരളത്തിൽ ശക്തിപ്പെട്ടത്. അതുകൊണ്ട് ഷൈൻ്റെ കവിതയ്ക്ക് എവിടെയാണ് ഇത്തരക്കാർ സ്ഥാനം കൊടുക്കുന്നത് എനിക്കറിയാം. അത് വായിക്കത്തോലും ഇപ്പം കവിത വായിക്കാതെ കവിതയെപ്പറ്റി അഭിപ്രായം പറയുന്ന നിരൂപകന്മാരാണ് കേരളത്തിലെ 199. സന്മാ ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് സന്യാൽ അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ വിശ്വൻ പടനിലം പുസ്തകം ഏറ്റുവാങ്ങി. ഹരികുമാർ ഇളയിടത്ത് പുസ്തക പരിചയം നിർവഹിച്ചു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാജേഷ്, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ്, കേരള സർവകലാശാല വൈസ് ചെയർപേഴ്സൺ അനഘ രാജ്, അഭിനേതാവ് നവീൻ, ലീല ഗോകുൽ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കവിയരങ്ങും കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ കായംകുളം.